എല്ലാവർക്കും അറബിക് ടീച്ചർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇസ്മുകളെ നമ്മൾ വിഭജിച്ചു, അതിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഫ്രദ്, മുസന്ന, ജംഇ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചു. അതുപോലെ തന്നെ ജംഇകളെ ജംഉ തക്സീർ, ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം എന്നിങ്ങനെയും നമ്മൾ തരംതിരിച്ചു. ഇനി ഈ പാഠത്തിൽ പറയാൻ പോകുന്നത് ഇഅ്റാബുൽ മുസന്ന. മുസന്ന എന്ന് പറഞ്ഞാൽ തസ്നിയ, തസ്നിയയുടെ ഇഅ്റാബ് എന്തൊക്കെയാണ് എന്നാണ് ഈ പാഠത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഖായിദ് നോക്കാം. യുർഫഉൽ മുസന്ന ബിൽ അലിഫി വയുൻസബു വയുജറു ബിൽ യാ. യുർഫഉൽ മുസന്ന ബിൽ അലിഫി, തസ്നിയ റഫ ചെയ്യപ്പെടുന്നത് അലിഫ് കൊണ്ടാണ്. വയുൻസബു വയുജറു ബിൽ യാ, നസ്ബ് ചെയ്യപ്പെടുന്നതും ജറു ചെയ്യപ്പെടുന്നതും യാ കൊണ്ടാണ്. അഥവാ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു റഫ്ഇൻ്റെ അടയാളം ദമ്മായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെയാണ് ആദ്യമായി അതിന് മാറ്റം സംഭവിക്കുന്നത്. തസ്നിയ നമ്മൾ റഫ് കാണുകയില്ല, റഫ്ഇൻ്റെ സന്ദർഭത്തിൽ ദമ്മ് കാണുകയില്ല. തസ്നിയക്ക് റഫ്ഇൻ്റെ സന്ദർഭത്തിൽ നമ്മൾ ദമ്മല്ല കാണുക, മറിച്ച് എന്താണ് അതിൻ്റെ അടയാളമായിട്ട് വരിക, അലിഫാണ് അടയാളമായിട്ട് വരിക. അതുപോലെ തന്നെ നസ്ബിൻ്റെ സന്ദർഭത്തിൽ ഫത്ഹ ആയിരിക്കൂല കാണുക, ജറിൻ്റെ സന്ദർഭത്തിൽ കസ്ര ആയിരിക്കൂല കാണുക, മറിച്ച് ജറിൻ്റെയും നസ്ബിൻ്റെയും സന്ദർഭത്തിൽ യാ ആയിരിക്കും കാണുക. നമുക്ക് ഉദാഹരണം പറയുമ്പോൾ അത് കുറച്ചും കൂടി മനസ്സിലാവും. ഉദാഹരണം നോക്കാം. ആദ്യം റഫ്ഇൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് 1 മുതൽ 4 വരെയുള്ള ലഇബൽ വലദാനി എന്നു മുതൽ തുടങ്ങുന്ന ലഇബൽ വലദാനി, രണ്ട് കുട്ടികൾ കളിച്ചു. ഇത്തഫഖ യോജിച്ചു, അശരീഖാനി പാർട്ട്ണർമാർ യോജിച്ചു. ഔറഖത്തി ശജറതാനി, ഔറഖത്ത് എന്ന് പറഞ്ഞാൽ ഇല പൊഴിക്കുക എന്നാണ്. അശജറതാനി രണ്ട് മരങ്ങൾ. ഹദറ, ഹദറായി അതായത് വന്നു. അൽ മുസാഫിറാനി രണ്ട് യാത്രക്കാർ. അപ്പോൾ ഇതാണ് റഫ്ഇൻ്റെ, തസ്നിയയുടെ റഫ്ഇൻ്റെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തസ്നിയയുടെ റഫ്ഇൻ്റെ ഇഅ്റാബ് അലിഫാണ്. നമ്മൾ നോക്കിയാൽ ഇവിടെ കാണാൻ കഴിയും എല്ലായിടത്തും ഒരു അവസാനത്തിൽ അലിഫും നൂനും വന്നിട്ടുണ്ട് അല്ലേ. നൂനിൻ്റെ മുമ്പ് വന്ന അലിഫിനെയാണ് ഇവിടെ റഫ്ഇൻ്റെ അലിഫായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ റഫ്ഇൻ്റെ സന്ദർഭത്തിൽ അലിഫായിരിക്കുമെന്ന് പറഞ്ഞത് അവസാനമുള്ള നൂനിന് മുമ്പുള്ള അലിഫിനെയാണ്. വലദാനി, ഷരീഖാനി, ഷജറതാനി, മുസാഫിറാനി എന്നിവയിലുള്ള അവസാനത്തെ നൂനിന് മുമ്പുള്ള അലിഫാണ്. സെയിം അതുപോലെ തന്നെ ആയിരിക്കും നസ്ബിൻ്റെയും ജറിൻ്റെയും സന്ദർഭത്തിൽ. അവസാനത്തിലുള്ള അലിഫിൻ്റെ പകരം യാ വരും. അതായത് നൂനിൻ്റെ മുമ്പ് അലിഫാണെങ്കിൽ അവിടെ അലിഫ് മാറിയിട്ട് യാ ആകും ജറിൻ്റെയും നസ്ബിൻ്റെയും സന്ദർഭത്തിൽ. അതിൻ്റെ ഉദാഹരണമാണ് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം നസ്ബിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. കാഫത്തുൽ വലദൈനി, കാഫത്തു എന്ന് പറഞ്ഞാൽ സമ്മാനം നൽകി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അൽ വലദൈനി, രണ്ട് കുട്ടികൾക്ക്. ഹാദസ്തു, ഞാൻ കണ്ടുമുട്ടി അല്ലെങ്കിൽ സംസാരിച്ചു. അശരീഖൈനി, രണ്ട് പാർട്ട്ണർമാരോട്. തസല്ലഖ്തു ശജറതൈനി, ഞാൻ രണ്ട് മരത്തിൽ പിടിച്ച് കയറി. തസല്ലഖ എന്ന് പറഞ്ഞാൽ. വദ്ദഅ്തുൽ മുസാഫിറൈനി, വദ്ദഅ്തു ഞാൻ യാത്രയച്ചു, യാത്രയാക്കിയാൽ. മുസാഫിറൈനി, രണ്ട് യാത്രക്കാർ. ഇവിടെയൊക്കെ നസ്ബിൻ്റെ സന്ദർഭമാണ് വന്നിട്ടുള്ളത്. അതായത് എല്ലാം മഫ്ഊലാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ തസ്നിയയും മഫ്ഊലായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് നസ്ബിൻ്റെ സ്ഥാനത്താണ്. നസ്ബ് ഇവിടെ ഫത്ഹ് കൊണ്ടല്ല, കാരണം അത് തസ്നിയയാണ്. അതുകൊണ്ട് അതിൻ്റെ നസ്ബ് യാ കൊണ്ടാണ്. ഓക്കെ, മനസ്സിലായില്ലേ. ഇനി അടുത്തത് ജറിൻ്റെ സന്ദർഭങ്ങൾ വരുന്ന സന്ദർഭങ്ങളാണ്. അഅ്തൈതുൽ ഖുറത ലിൽ വലദൈനി, അഅ്തൈതു ഞാൻ നൽകി അൽ ഖുറത ബോള് ലിൽ വലദൈനി, രണ്ട് കുട്ടികൾക്ക്. അവിടെ ലി എന്ന് വന്നിട്ടുണ്ട് അല്ലേ. ലാ ലി എന്ന് പറഞ്ഞാൽ അത് ഹർഫ് ജറാണ്, ജറ് ചെയ്യുന്ന ഹർഫാണ്. അപ്പോൾ അതിന് ശേഷം വന്ന വലദൈനി എന്നുള്ള തസ്നിയക്ക് ജറ് ചെയ്തു. അപ്പോൾ ജറ് എന്തുകൊണ്ടാണ്, കെസ്റ കൊണ്ടല്ല മറിച്ച് യാ കൊണ്ടാണ് അല്ലേ. ഓക്കെ. ഇഷ്തറൈത്തു, ഞാൻ വാങ്ങിച്ചു. മിന ശരീഖൈനി, രണ്ട് പാർട്ട്ണർമാരിൽ നിന്ന്. അവിടെ മിൻ എന്നുള്ള ജറിൻ്റെ ഹർഫ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശേഷം വന്ന തസ്നിയയായ ശരീഖൈനി എന്ന ഇസ്മിന് ജറാണ്, ആ ജറ് യാ കൊണ്ടാണ്. ഓക്കെ. അടുത്തത് ധനൗത്തു മിനശ ജറത്തൈനി, ധന യദുനു എന്ന് പറഞ്ഞാൽ അടുക്കുക എന്നാണ്. അതിൻ്റെ കൂടെ എന്തായാലും ഒരു മിൻ എന്ന് ചേർന്ന് വരും.
ദനൗത്തു ഞാനെടുത്തു മിനശജറത്തൈനി രണ്ട് മരങ്ങളോട്. അവിടെ മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നുള്ള അർത്ഥമല്ല. ദനൗത്തു മിനശജറത്തൈനി ഞാൻ രണ്ട് മരങ്ങളോട് അടുത്തു. ചില ഫ്യുവലുകളുടെ കൂടെ അങ്ങനെ മിൻ അതുപോലെ തന്നെ ഇല എന്നുള്ളതൊക്കെ ചേർന്ന് വരും. അതിന് നമ്മൾ സില എന്നാണ് പറയുക. അപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഇഷ്തറയിത്തു മിൻ. ഇഷ്തറയിത്തുൻ്റെ കൂടെ എന്തായാലും മിൻ എന്ന് വരും. ഇഷ്തറയിത്തു ഞാൻ വാങ്ങിച്ചു മിൻ ആരിൽ നിന്നാണോ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ദനൗത്തു മിൻ അടുത്തു ദന മിൻ എന്നുള്ളത് വരും. അതുപോലെ തന്നെ അജിബ എന്ന് പറഞ്ഞാൽ അജബ് എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അജിബ അജബ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക. അതിൻ്റെ കൂടെയും മിൻ എന്ന് ചേർന്ന് വരും. ഏതായാലും ഓക്കെ, അടുത്ത ഉദാഹരണം സല്ലം തു അലൽ മുസാഫിറൈനി. സല്ലം തു ഞാൻ സലാം ചൊല്ലി അലൽ മുസാഫിറൈനി രണ്ട് യാത്രക്കാരുടെ മേൽ. ഇവിടെയും ജറിൻ്റെ സന്ദർഭമാണ് വന്നിട്ടുള്ളത്. കാരണം അല എന്നുള്ള ജറിൻ്റെ ഹർഫ് വന്നിട്ടുണ്ട്. അതിനുശേഷം തസ്നിയയായ മുസാഫിറൈനി എന്ന ഇസ്മാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ജറാണ്. പക്ഷെ ജറിയാ കസ്ര കൊണ്ടല്ല, മറിച്ച് എന്തുകൊണ്ടാണ്? യാ കൊണ്ടാണ്. കാരണം അത് തസ്നിയയാണ്. അപ്പോൾ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഇഅ്റാബ് എങ്ങനെയാണ് പറയുക, തംരീൻ ഫിൽ ഇഅ്റാബ്, ഇഅ്റാബ് എങ്ങനെയാണ് പറയുക എന്നുള്ളത് നോക്കാം. ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് നമൂദജ്. ഒന്നാമത്തേത് യജുറുൽ അജലത ജവാദാനി. യജുറു വലിക്കുന്നു, അൽ അജലത വണ്ടി, അജവാദാനി രണ്ട് കുതിരകൾ. അപ്പോൾ യജുറു ഫിഅ്ല് മുദാരിഅ് മർഫൂഉം ബിദ്ദമ്മതി, അൽ അജലത മഫ്ഊൽ ബിഹി മുഖദ്ദം. അജലത എന്നുള്ളത് മഫ്ഊൽ ബിഹി ആണ്. മുഖദ്ദം, മുഖദ്ദം എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യം ഫിഅ്ലിന് ശേഷം ഫാഇലാണ് വരേണ്ടത് അല്ലേ. യജുറുൽ ജവാദാനി അൽ അജലത എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ യജുറുൽ അജലത എന്ന് ആദ്യം മഫ്ഊലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ മഫ്ഊലിന് എന്ത് ചെയ്യാൻ പറ്റും, ഫായിലിൻ്റെ മുമ്പ് കൊണ്ടുവരാൻ പറ്റും. അധികവും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫയലിന് ശേഷം തൊട്ടുടനെ ഫായിലിനെ പറയാണ് വേണ്ടത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ മഫ്ഊലിനെ മുമ്പ് കൊണ്ടുവരും. അതായത് ഏതിനാണ് പ്രാധാന്യം എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ഓക്കെ, ഇവിടെ മഫ്ഊൽ ബിഹി മുമ്പ് മുമ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഫ്ഊൽ ബിഹി മുഖദ്ദം എന്ന് പറയണം. മൻസൂബും ബിൽ ഫത്ഹ, ഫത്ഹ കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. കാരണം മഫ്ഊലിൻ്റെ ഇഅ്റാബ് നസ്ബാണ്. ആ നസ്ബിൻ്റെ അടയാളമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഫത്ഹാണ് അല്ലേ. പിന്നെ ജവാദാനി, ജവാദാനി എന്നുള്ളതാണ് വലിക്കുന്നു എന്നുള്ളതിൻ്റെ ഫിഅ്ലിൻ്റെ ഫാഇൽ. അതായത് ആ വണ്ടി വലിക്കുന്നത് രണ്ട് കുതിരകളാണ്. അപ്പോൾ ആ പ്രവൃത്തി വലിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് ആ രണ്ട് കുതിരകൾ എന്നുള്ള ഇസ്മാണ്. അപ്പോൾ ജവാദാനി എന്നുള്ളത് ഫാഇലാണ്. ഫാഇലുൻ മർഫൂഉൻ, നമ്മളിതുവരെ മർഫൂഉം ബിൽ ദമ്മ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ഫായില് മർഫൂഉം ബിൽ ദമ്മ, ദമ്മ കൊണ്ട് റഫ് ചെയ്യപ്പെട്ടത്. കാരണം ദമ്മ ആയിരിക്കും അധികം അടയാളമായിട്ട് വരിക. പക്ഷേ ഇനി മുതൽ തസ്നിയ കാണുമ്പോൾ നമ്മൾ ദമ്മ എന്നല്ല പറയുക, മറിച്ച് അലിഫ് എന്നാണ് പറയുക. കാരണം തസ്നിയയുടെ റഫ് അലിഫ് കൊണ്ടാണ്, ദമ്മ കൊണ്ടല്ല. അപ്പോൾ ഫായിലുൻ മർഫൂഉം ബിൽ അലിഫി, അലിഫ് കൊണ്ട് റഫ് ചെയ്യപ്പെട്ടത് എന്ന് പറയണം. ലിയന്നഹു മുസന്ന, കാരണം അത് മുസന്നയാണ്. അത് പറയണമെന്നില്ല, മർഫൂഉം ബിൽ അലിഫി എന്ന് പറഞ്ഞാൽ മതിയാവും. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ഉദാഹരണം ഇസ്താറ അലിയുൻ കിതാബൈനി. ഇസ്താറ എന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കുക എന്നാണ് അർത്ഥം. ഇസ്താറ കടം വാങ്ങിച്ചു, അലിയുൻ അലി കടം വാങ്ങിച്ചു, കിതാബൈനി രണ്ട് പുസ്തകങ്ങൾ. അപ്പോൾ ഇവിടെ ഇസ്താറ എന്നുള്ളത് ഫേല് മാദി, മാദിയായ ഫേല് മബിനിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ സന്ദർഭത്തിലും മാദിയായ ഫേലിന് മാറ്റം ഉണ്ടാവില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും നിലകൊള്ളുക. അപ്പോൾ ഫിഅ്ലു മാദി മബ്നിയുൻ അലിൽ ഫത്ഹി, ഫത്ഹിൻ്റെ മേൽ മബ്നിയാണ്. അടുത്തത് അലിയുൻ ഫാഇലുൻ മർഫൂഉം ബിദ്ദമ്മ. ഇവിടെ അലി എന്നുള്ളത് കടം വാങ്ങിച്ച ആളാണ്, അദ്ദേഹം ഫാഇലാണ്. അതിൻ്റെ അറാബ് മർഫൂഉം ബിദ്ദമ്മ, ദമ്മ കൊണ്ട് റഫ് ചെയ്യപ്പെട്ടതാണ്. അടുത്തത് കിതാബൈനി, രണ്ട് കിതാബുകൾ. അത് പിന്നെ ഫിഅ്ല് നടന്ന സാധനമാണ്, മഫ്ഊൽ ബിഹി. മൻസൂബും ബിൽ യാഇ, യാ കൊണ്ട് നസ്ബ്. നമ്മളിതുവരെ മൻസൂബും ബിൽ ഫത്ഹ എന്നായിരുന്നു പറഞ്ഞിരുന്നത് മഫ്ഊലായി വരുന്ന സന്ദർഭത്തിൽ. പക്ഷേ ഇവിടെ മഫ്ഊലായി വന്നിട്ടുള്ളത് ഒരു തസ്നിയയായ ഇസ്മാണ്, മുസന്നയാണ്. അതുകൊണ്ട് മൻസൂബും ബിൽ യാഇ എന്നാണ് പറയുക. ഇനി ഇവിടെ ഒരു മൂന്നുദാഹരണം കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇഅ്റാബ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. അരിബിൽ ജുമലൽ ആത്തിയ, താഴെ കൊടുത്ത ജുംലകൾക്ക് ഇഅ്റാബ് നൽകുക.
അൽഹിറത്താനി നദീഫത്താനി, അൽഹിറത്താനി രണ്ട് പൂച്ചകൾ, നദീഫത്താനി വൃത്തിയുള്ളവയാണ്. രണ്ടാമത്തത് ഇന്നൽ ഗായിബൈനി മരീദാനി, ഇന്നൽ ഗായിബൈനി തീർച്ചയായും ഗായിബായ ഇല്ലാത്ത രണ്ടാളുകൾ, അതായത് അവരിന്ന് വന്നിട്ടില്ല കാരണം മരീദാനി അവർ രണ്ടുപേരും രോഗികളാണ്. മൂന്നാമത്തത് വഖഫത്തലാമീദു ഫീ സഫൈനി, വഖഫത്തലാമീദു കുട്ടികൾ നിന്നു ഫീ സഫൈനി രണ്ട് വരികളിൽ നിന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഈ പാഠം വളരെ സിമ്പിളൊരു പാഠമായിരുന്നു, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.